എല്ലാവർക്കും നമസ്കാരം. രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് പാരിപ്പള്ളി ഗോൾഡ് സൂക്കിൽ നിന്നും പുതിയൊരു വീഡിയോ സെഗ്മെന്റുമായി ഞാൻ സിനോജ്, ഞാൻ രണജിത്ത്. ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരു 25 പവന്റെ ഒരു വെഡ്ഡിംഗ് സെറ്റ്. സിമ്പിളാണ്, ഹമ്പിളാണ്, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് കൂടുതലും കസ്റ്റമേഴ്സ് ചോദിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ് നമ്മൾ ചോദിക്കുന്നത്. കൂടുതൽ ഹെവി വെയിറ്റിനേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണല്ലോ. അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൊറോണയുടെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് മുമ്പത്തെ പോലെ 100 പവന് 150 പവന് കൂടുതൽ ഉപയോഗിച്ചു. കൂടുതലിപ്പം 25 പവന് 30 പവന് നിങ്ങളുടെ കമന്റ്സ് പ്രകാരം ഞങ്ങൾ ഇടുന്നതാണ് ചിലത്. ഇപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് 75 പവന്റെ ഇപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 25 പവന്റെ ഒരു വെഡിങ് സെറ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റത്തെ നെക്ലേസ് വന്നിട്ട് നമുക്കൊരു ചോക്കറാണ്. ചോക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു വെഡ്ഡിങ് സെറ്റുകൾക്കൊക്കെ ഒരു അവിഭാജ്യ ഘടകമാണ് ചോക്കർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മാരേജിന് മാത്രമല്ല പിന്നീടും യൂസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു ഐറ്റമാണ്. ഇത് കട്ടിയുള്ളൊരു ഐറ്റമാണ്. അത് 5 പവന് വെയിറ്റ്. അതിൽ നമ്മളെ മനോഹരം സെറോസ്കി സ്റ്റോൺസും ഉണ്ട്. നല്ലൊരു മോഡലാണ്. അതുപോലെ ഹാങ്ങിങ് ആണ്, പെൻഡന്റൊക്കെ നല്ല ഹാങ്ങിങ് ആയിട്ട് വന്നിട്ട് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഫസ്റ്റ് നെക്ലേസ് വന്നിട്ട്. പിന്നെ രണ്ടാമത്തെ നെക്ലേസ് വന്നിട്ട് നമ്മുടെ ചെട്ടിനാട് കളക്ഷൻസിലുള്ള ഒരു നെക്ലേസ് ആണ്. അതിന് നമുക്ക് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു സെറ്റിംഗ് ആണ്. നമുക്ക് ഇതിന്റെ കളറ് കാണുമ്പോൾ ചിലർക്ക് ഡൗട്ട് വന്നത് ഗോൾഡ് ആണെന്നുള്ളത്. പക്ഷെ ഈ ചെട്ടിനാട് കളക്ഷൻസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ ആ ഒരു ഫിനിഷിങ്ങും കളറും റെഡിഷ് ആ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. റൂബി സ്റ്റോൺ ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ടാണ് അതിന്റെ അത്തിക്കൂടെ ഒരു അത് വരുന്നത്. ഇത് നമുക്ക് ആഫ്റ്റർ മാരേജ് യൂസ് ആണ്. 3 പവനാണ് അതിന്റെ വെയിറ്റ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നത് നമ്മുടെ കേരള മോഡലുള്ള മുല്ലമുട്ടിലുള്ള ഒരു ഷോമാലയാണ് വന്നിരിക്കുന്നത്. അത് റൂബി സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോണിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഡൗട്ട് ഉണ്ട്, സ്റ്റോൺ നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റോണിന്റെ നെക്ലേസ് ഒക്കെ നമ്മൾ കസ്റ്റമേഴ്സിനെ കാണിക്കുമ്പോൾ എല്ലാവരും ഒരു ഡൗട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഈ സ്റ്റോണിൻ്റെ ഐറ്റം നിങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് വില കിട്ടൂ, അതിൻ്റെ വില വ്യത്യാസം വരൂ, അതിന് നിങ്ങളതിൽ കൂട്ടൂ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഓരോ നെക്ലസ് ആണെങ്കിലും മോതിരാണെങ്കിലും വളയാണെങ്കിലും എന്ത് ഐറ്റം ആണെങ്കിലും നമുക്കതിൽ സ്റ്റോണിൻ്റെ വെയിറ്റ് നമ്മൾ സെപ്പറേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ബില്ലിടുന്നത്. അതെ കേട്ടോ, അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്റ്റോണിൻ്റെ ഐറ്റം എടുക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. സ്റ്റോണിൻ്റെ ഐറ്റം ഒരു സെറ്റിൽ വരുമ്പോഴാണ് പ്രത്യേക ഒരു എടുപ്പാണ്, നല്ലൊരു ഭംഗിയാണ്. നെക്സ്റ്റ് നെക്ലേസ് വന്നിട്ട് കാശിന്റെ, പക്ഷെ ഇത് കാശിന്റെ ആർക്കും ഉപയോഗിക്കാം, ആർക്കും ഒക്കെ ഇന്ന ആൾക്കാർക്കും നല്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാശിന്റെ. ലക്ഷ്മി മോഡലും വരുന്നുണ്ട്, കാശിന്റെ തന്നെ ലക്ഷ്മി മോഡലും വരുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന ഫേസിന്റെ അതിനകത്തും സ്റ്റോൺ ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. അതിന്റെ എല്ലാം റൂബി സ്റ്റോൺ വന്നിട്ട് സ്റ്റോൺ വന്നു എല്ലാം നമ്മൾ ഇതിന്റെ വരുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് 3 പവന്റെ ഒരു ഡൈമാലയാണ്. നല്ല മോഡലാണ്. പിന്നെ ലാസ്റ്റ് വരുമ്പോ നമുക്ക് ഇച്ചിരി ഹെവി വേണം, അറിയാലോ. ലാസ്റ്റ് വരുമ്പോ ഒരു അതിന്റെ ഒരു പെർഫെക്ഷൻ വരണമെങ്കിൽ ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു ഹെവി ആണെങ്കിലും അത് വെയിറ്റ് കുറവാണ്. വെയിറ്റ് കുറവാണ്. വെയിറ്റ് എന്ന് വെച്ചാൽ 6-7 പവന്റെ മാലയാണ്. അപ്പൊ 7 പവന് ആണെങ്കിൽ അതൊരു 10-9 പവന്റെ ഒരു മതിപ്പ് മതിപ്പ് നമുക്ക് തോന്നി. അതാണ് മൊത്തത്തിലുള്ള നമ്മുടെ നെക്ലസിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ വളയുടെ സെലക്ഷൻ നമുക്ക് നോക്കാം. വള നമുക്ക് ഇതിൽ മൊത്തം വന്നിരിക്കുന്നത് 9 വളകളാണ്. 9 വള നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു മോഡൽ മാത്രമല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, എല്ലാ കളക്ഷൻസും എല്ലാ കണക്ഷനും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കേരള മോഡൽ മോഡലുണ്ട്, ബോംബെ മോഡലുണ്ട്, സിംഗപ്പൂർ മോഡൽ. ബോംബെ മോഡൽ വളയിൽ ആ ഇനാമൽ വന്നത് അവർക്ക് ഒരു ഡൗട്ട് വന്നു. ഇനാമൽ ആണ് എന്താണ് അത്, സ്റ്റോൺ ആണോ അല്ലെ ഇനാമലാണോ? ഈ ഒരു മോഡൽ വരുമ്പോൾ ചില നമ്മൾ ചോദിക്കാറുണ്ട്. അത് ഇതുപോലെ തന്നെയാണ്, നമുക്ക് ഈ പ്രൈസ് വാല്യൂ കിട്ടുമോ എന്നുള്ള ഡൗട്ട് ചെയ്യാം. ഇതിലും ഒരു നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഫുൾ ഗോൾഡ് തന്നെ, ഹോൾമാർക്ക് ചെയ്തിട്ടുള്ള ഗോൾഡാണ്.
ഇതില് നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഒരു ഡിസൈന് വേണ്ടിട്ട് വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ പെയിന്റ് ചെയ്തേക്കുന്നത്. ആ ഒരു മൂന്ന് വളയാണ് നമുക്ക് ഇതിനകത്ത് സെന്റർ വരുന്ന കൽക്കട്ട അല്ലേ, കൽക്കട്ട മോഡലാണ്. അതിനകത്ത് ചെറിയൊരു ഇതുപോലെ ഒരു രണ്ട് എൻഡിലും വന്നിരിക്കുന്ന നമ്മുടെ കേരള മോഡൽ വളകളാണ്. കേരള മോഡൽ വള അത് ഒന്നര പവൻ വീതം, ഒന്നര പവൻ വീതമുള്ള രണ്ട് വള. ഇതിനകത്ത് നമ്മൾ 9 വള ആടിയിട്ടുണ്ട്. 25 പവൻ സെറ്റിൽ സാധാരണ നമുക്ക് വള നമ്മൾ കുറവാണ്, പക്ഷെ ഇതിനകത്ത് നമ്മൾ 9 വള നമ്മളെടുത്ത് ആടിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വള വന്നിട്ട് രണ്ട് എൻഡിലുള്ളത് ഇത് കണ്ടുകഴിഞ്ഞ ഒരു പവന്റെ തോന്നിക്കും മുക്കാ പവനാണ് അതിന്റെ വെയിറ്റ്. കേരള മോഡൽ, കേരള മോഡൽ വരുന്ന ഒരു ഡിസൈനാണ്. പിന്നെ നെക്സ്റ്റും ഇതുപോലെ തന്നെയാണ് കേരള മോഡൽ വരുന്ന ഒരു പവന് വരുന്ന ഒരു മോഡലാണ് രണ്ട് വളകൾ. അപ്പൊ ഈ മൊത്തത്തിൽ ഈ 9 വളകളുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 8 പവനകത്തേ വരുന്നുള്ളൂ. 8 പവനകത്താണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് വന്നിരിക്കുന്നത് 3 റിംഗ്സ് ആണ് വന്നിട്ടുള്ളത്. റോഡിംഗ് കോട്ടിംഗ് സിംഗപ്പൂർ ഡിസൈനിലുള്ള 3 റിംഗ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ റിംഗ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് ഓരോരുത്തരുടെയും ഒരു ഇഷ്ടമാണ്. ചിലര് എല്ലാ ഫിംഗറെങ്കിലും റിംഗ്സ് ഇടും, എല്ലാ ഫിംഗറിലും ഇടുന്ന റിംഗ്സ് ഇടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള നമ്മുടെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ, നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് എടുക്കാം. നമ്മുടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ 1 ഗ്രാമിലൊക്കെ വരുന്ന റിംഗ്സ് ആണ് നമുക്ക്. ഇതിപ്പോ നമ്മൾ മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മള് സിംഗിൾ ഫിംഗറിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എടുപ്പായിട്ട് കിടക്കുന്നു. ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ഉണ്ടോ. അപ്പൊ നമുക്ക് അടുത്തത് കുറിച്ചിലോട്ട് പോകാം. കുറിച്ചു നോക്കുമ്പോൾ നമ്മളൊരു 2.5 പവന്റെ ഒരു കുറിച്ചാണ് നമ്മളിപ്പോ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത സെക്ഷൻ കമ്മലാണ്. നമ്മള് കമ്മലിന്റേത് എന്ന് പറയുമ്പോ നമ്മളത് 1 പവൻ അല്ലേ. നോർമലി നമുക്ക് എല്ലാവരും നല്ല വലിയ ജിമിക്കിയാണ് എപ്പോഴും വെഡ്ഡിംഗ് ചെയ്യുന്നത്. ചിലർ കമന്റ്സിൽ ഇട്ടിരുന്നു ഇച്ചിരി കട്ടിയുള്ള വെറൈറ്റി വെഡ്ഡിംഗ് കഴിഞ്ഞാലും യൂസ് ചെയ്യണം ആ രീതിയിലുള്ളൊരു കമ്മലാണ്. ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. റൂബി സ്റ്റോണും നല്ലൊരു മോഡലുള്ള ഒരു ജിമിക്കയാണ്. ഹാങ്ങിങ്ങും ഉണ്ട്. 1 പവനാണ് എന്റെ വെയിറ്റ് വരുന്നത്. 1 പവനാണ് എന്റെ വെയിറ്റ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ലനേത്തെ നമുക്ക് വീണ്ടും ഒരു അടുത്തൊരു പുതിയ ടീമിന് നമുക്ക് നമ്മളെ എല്ലാവരും ഇനി വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. പിന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഏത് രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാമെന്നാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്, ഇനി ഹെവി വെയിറ്റ് ആണ്. ഹെവി വെയിറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ബാംഗിൾസിന്റെ മാത്രം വേണമെങ്കിൽ ബാംഗിൾസ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് എല്ലാ ഐറ്റത്തിന്റെ വീഡിയോസ് നമുക്ക് ചെയ്യാം. പുതിയ പുതിയ വീഡിയോസ്, പുതിയ പുതിയ കളക്ഷൻ, നമ്മള് മാക്സിമം എല്ലാ കളക്ഷനും നിങ്ങൾ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നമ്മൾ മാക്സിമം ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ എത്തുന്നതായിരിക്കും. താങ്ക് യു.